എൽഡിഎഫ് കൺവീനർ ഇ പി ജയരാജനെതിരെ ആരോപണം കടുപ്പിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. വൈദേഹത്തിൽ ഓഹരി ഇല്ലെന്ന് പറഞ്ഞിരുന്ന ജയരാജൻ ഇപ്പോൾ ഭാര്യയ്ക്ക് ഓഹരി ഉണ്ടെന്ന് സമ്മതിച്ചിരിക്കുകയാണ്. ഓഹരി ഉണ്ടെങ്കിൽ തനിക്കും ഭാര്യയ്ക്കുമായി എഴുതിത്തരാമെന്ന് പറഞ്ഞതിൽ ജയരാജൻ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്നും സതീശൻ ചോദിച്ചു. ബി ജെ പി നേതാവുമായുള്ള ഈ ബിസിനസിനെക്കുറിച്ച് സി പി എം മിണ്ടാത്തത് എന്തുകൊണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ എൽ ഡി എഫിനെ പ്രതിരോധത്തിലാക്കിയാണ് ഇ പി ജയരാജന്റെ ബിസിനസ് ബന്ധം യു ഡി എഫ് ശക്തമായി ഉന്നയിക്കുന്നത്. ഇ പി ജയരാജന്റെ മേൽനോട്ടത്തിൽ തുടങ്ങിയ വൈദേഹം ആയുർവേദ റിസോർട്ട് വിവാദത്തെ തുടർന്ന് കേന്ദ്രമന്ത്രിയും ബി ജെ പി നേതാവുമായ രാജീവ് ചന്ദ്രശേഖരന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയക്ക് നടത്തിപ്പിന് നൽകിയിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടിയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഇ പി രാജീവ് ചന്ദ്രശേഖർ ബിസിനസ് ഡീൽ രാഷ്ട്രീയത്തിലും ഉണ്ടെന്നാണ് വി ഡി സതീശന്റെ ആരോപണം. നേരത്തെ വൈദേഹത്തിൽ ഓഹരി ഇല്ലെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. ഇപ്പോൾ ഭാര്യയ്ക്ക് ഓഹരിയുണ്ടെന്ന് സമ്മതിച്ചു. ഓഹരി ഉണ്ടെന്ന് തെളിയിച്ചാൽ അത് തനിക്കും ഭാര്യയ്ക്കുമായി എഴുതി നൽകുമെന്നാണ് ഇ പി ജയരാജൻ പറഞ്ഞത്. അത് പാലിക്കുമോ എന്നും വി ഡി സതീശൻ ചോദിച്ചു. വൈദേഹം ജയരാജന്റെ അല്ല, എനിക്കോ എന്റെ ഭാര്യയ്ക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നേക്കാന്ന് എന്നോട് പറഞ്ഞല്ലേ. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റി പറഞ്ഞു. പിന്നെ ജയരാജൻ വേറൊരു പണി ചെയ്തു. ഇവിടെ എം പി ഗോവിന്ദൻ മാഷുണ്ടായി ഈ ജാഥ നടക്കുന്ന സമയത്ത് ആ ജാഥയെ പങ്കെടുക്കാതെ എറണാകുളത്ത് വന്ന് ദല്ലാൽ നന്ദകുമാറിൻ്റെ അമ്മയുടെ സപ്തതിയിൽ പങ്കെടുത്ത് അമ്മയ്ക്ക് ഷോൾ അണിയിച്ചു. നിങ്ങൾ മാധ്യമപ്രവർത്തകരോടെ ഉണ്ടായിരുന്നു. എന്നിട്ട് നീ കഴിഞ്ഞ ദിവസം പറഞ്ഞിരിക്കുക ദല്ലാൽ നന്ദകുമാർ ഏത് നന്ദകുമാർ എനിക്കറിയില്ല. ബി ജെ പിക്ക് നല്ല സ്ഥാനാർത്ഥികൾ എന്ന് ഇ പി പുകഴ്ത്തിയത് വെറുതെയല്ല. എന്നിട്ട് എൽ ഡി എഫിന്റെ കൺവീനർ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് ബി ജെ പി കലക്കും. ബി ജെ പി മിടുക്കന്മാർ സ്ഥാനാർത്ഥികളാണ്, ബിസിനസ് പാർട്ട്ണറെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളത് പറയാനുള്ള സാഹചര്യം. ഞങ്ങൾക്കിത് നേരത്തെ അറിയാം, ഞങ്ങളത് പറയാൻ സാഹചര്യം ഉണ്ടാക്കിയത്. ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും നേതാക്കന്മാർ തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുന്ന തരത്തിൽ പോയിട്ടുണ്ട്. അപ്പൊ ഈ പാർട്ടിക്കൊന്നും ഇതിൻ്റെ അത് യാതൊരു കാര്യമില്ലേ? സി പി എം പിണറായി വിജയൻ അറിഞ്ഞിട്ടില്ലേ? എന്ത് ബിസിനസ് ഡീൽ നടത്തിയാലും ബി ജെ പിക്ക് ഒറ്റ സീറ്റും കിട്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടാകില്ല. എന്തുകൊണ്ടാണ് ഇ പി ജയരാജനും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ബിസിനസ് ഡീലിനെ കുറിച്ച് സി പി എം മിണ്ടാത്തതെന്നും വി ഡി സതീശൻ ചോദിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.